ഹായ്, ഞാൻ സബിൻ സലീം. വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മെക്കാനിക്കൽ റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു മോഡലുമായിട്ടാണ്, മെഗാ എക്സൽ. സൂപ്പർ എക്സ് മെഗയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അല്പം കൂടി വലിയ സൈസാണ് ഈ ഒരു മെഗാ എക്സൽ എന്ന് പറഞ്ഞാൽ. മെഗാ എക്സലിനെ കുറിച്ചാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്, നല്ലതും ചീത്തയുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ. ടാറ്റയുടെ ഒരു വാഹനമാണ് ഈ ഒരു മെഗാ എക്സൽ വരുന്നത്. 800 ക്യുബിക് കപ്പാസിറ്റി വരുന്ന ഒരു 2 സിലിണ്ടർ ഇല്ലേ ലിക്വിഡ് കൂൾഡ് CRD എഞ്ചിനാണ്, ഡൈക്കോർ എന്നാണ് ഈ ഒരു എഞ്ചിനെ ടാറ്റ വിശേഷിപ്പിക്കുന്നത്. ആദ്യമേ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഓണറിനെ ഒന്ന് പരിചയപ്പെടാം. പുള്ളിക്കാരന് ഒരു 6.5 വർഷമായിട്ട് ഈ ഒരു വണ്ടിയുമായിട്ട് കൊണ്ടു കിടന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്നാണ് നോക്കാം. അപ്പം ഇതാണ് ഷെഫീഖ്. ഷെഫീഖിനെ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു 7 വർഷമായി കാണും അല്ലേ? 8. നമ്മളീ ഒരു വണ്ടി കൊണ്ടൊന്ന് പണിയാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 7 വർഷമായി കാണും. എടുത്തിട്ട് നമ്മൾ ബോഡിയൊക്കെ പണിഞ്ഞ് 6 വർഷം. അതെ, അപ്പം ബോഡിയൊക്കെ പണിഞ്ഞ്, ഈ ബോഡിക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്, നമുക്ക് പതുക്കെ വഴിയെ പറഞ്ഞു തരാം. അപ്പം ഷെഫീഖ്, അളി ഈ ഒരു വണ്ടി 6 വർഷമായിട്ട് ഉപയോഗിക്കുന്നു, അളിയുടെ എക്സ്പീരിയൻസ് എന്താണ് ഈ ഒരു വണ്ടിയും വെച്ചിട്ട്? അളിയനിപ്പോൾ എൻ്റെ അറിവിൽ അളിയൻ്റെ ഇപ്പം ദോസ്തുണ്ട്, സൂപ്പറൈസ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, പിന്നെ മെഗാ എക്സൽ. ഈ മെഗാ എക്സലും മറ്റു വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അളിയൻ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇതിനേയും കാട്ടി ബെറ്റർ ആയിരുന്നു മെഗാ. പക്ഷേ മീ എക്സലിലോട്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് മെക്കാനിക്കൽ പരമായിട്ട് ഷോറൂമിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അത് അവരെ കൊണ്ട് പോപ്പുലറിനെ കൊണ്ട് സംഭവിക്കാതെ ക്ലിയർ ചെയ്ത് തരുത്തില്ല. അത് അവരൊരു രീതി. നമ്മൾ ചെന്ന് കംപ്ലൈൻറ്റ് പറയുമ്പോൾ ഇത് റിവേഴ്സ് ഇടുമ്പോൾ ഒരു ശബ്ദം ഉണ്ടായിരുന്നു, ടക്കെന്ന് പറഞ്ഞ് അടിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ ഇന്ന് 2-3 ട്രിപ്പ് പറഞ്ഞു. അവർ പറഞ്ഞു ഇത് വണ്ടിക്കുള്ളതാണ്, എല്ലാ വണ്ടിക്കുള്ളതാണ്. ഏതാണ്ട് 8 മണി വരെ പണിഞ്ഞു. പണിഞ്ഞതിന് ശേഷം പറയുന്നത് എല്ലാ വണ്ടിക്കുള്ളതാണ്. പിന്നെ പവർ സ്റ്റിയറിംഗ് നമ്മൾ 2 വട്ടങ്ങളാക്കി, ഓയിൽ ലീക്ക്. ഇപ്പോഴും നോക്കിയോ, ഇപ്പോഴും ലീക്കാണ്. അതിപ്പം ടാറ്റയുടെ വണ്ടിയെ സംബന്ധിച്ച് ടാറ്റയുടെ ഉരുവപ്പെട്ട എല്ലാ വണ്ടിക്കും, അതിപ്പം ഏസ് ആയിക്കോട്ടെ, സൂപ്പർ ഏസ് ആയിക്കോട്ടെ, മിൻ്റ ആയിക്കോട്ടെ, മെഗാ എക്സൽ ആയിക്കോട്ടെ, HT ആയിക്കോട്ടെ, എക്സൽ ആയിക്കോട്ടെ, ഏത് വണ്ടിയുടെ കേസ് എന്ന് പറഞ്ഞാലും എവിടെങ്കിലും ഒരു ചെറിയ ഓയിൽ ലീക്ക് പോലും ഇല്ലാതെ കാണത്തില്ല. ഇപ്പം തന്നെ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് എടുത്തു, ഈ അടുത്ത കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് ഒരു എസ്റ്റിമേറ്റ് എടുത്തു. എന്തൊക്കെയായിരുന്നു കംപ്ലൈന്റ്? ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഓയിൽ ലീക്കും. പക്ഷേ വണ്ടി ഓടിച്ച് ആർക്കും കംപ്ലൈൻറ്റ് കൊണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ എന്തുവാ, കൊണ്ടിട്ടിട്ട് ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് എടുക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഓയിലിൻ്റെ ലീക്ക് തറയി കാണിക്കും. ലീക്ക് എന്ന് പറഞ്ഞാൽ നല്ല ലീക്കാണ് കേട്ടോ. വാൾഡോറിൻ്റെ ഭാഗത്തുനിന്നും അതാണ് ക്യാമിൻ്റെ ഓയിൽസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നല്ല രീതിയിൽ ഓയിൽ ലീക്കായിട്ട് ഇറങ്ങുന്ന ഒരു കേസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇത് വന്നിട്ട് നമുക്ക് ഓടിയില്ലല്ലോ. ഇത് വന്നപ്പോഴത്തെ കൊറോണ കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം ഇത് ഓടിയിട്ടില്ല. ഇതൊരു 40,000 കിലോമീറ്റർ. ഇപ്പോൾ തമിഴ്നാട് കിലോമീറ്ററുടെ എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു 25,000 കിലോ ഇത് ഇറക്കിയിട്ടുണ്ടായിരിക്കില്ലേ? 25,000 ഒന്നും അല്ല, അതിൽ കൂടുതൽ ഇറക്കിയിട്ടുണ്ട്. എന്റെ അറിവിൽ 25. കാര്യം ക്ലച്ച് കിട്ടി, 30,000 വരെ നമുക്ക് ക്ലച്ച്. നമ്മള് മാറി, വാലിയുടെ ക്ലച്ച് മാറിയതിനു ശേഷം ഇപ്പൊ വിഷയമൊന്നുമില്ല. ഇതിന് മെയിൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മേലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതടിക്കും. മെയിൻ കംപ്ലൈന്റ് ഇതാ, ഇത് മാറുന്ന മൊത്തത്തിലേ മാറാൻ പറ്റും നമുക്ക്. അതേതാണ്ട് ഒരു 4.5 മേടിച്ചായിരുന്നു അന്ന്. ഒരു വട്ടം പൊട്ടിച്ചു സംഭവം. നമ്മൾ പോയപ്പം കുറ്റിയില്ലായിരുന്നു, തിരിച്ചു വന്നപ്പോൾ കുറ്റി ഉണ്ടായിരുന്നു. അപ്പൊ കയറി പിടിച്ച് ഒന്നാമത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പവർ സ്റ്റിയറിംഗ് ഇപ്പോഴും ഓയിൽ ലീക്ക് ഉണ്ട്. പിന്നെ മൂന്നാമത്തെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ സൈഡിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു 2-3 മാസം മുമ്പ് എവിടെന്നെങ്കിലും വരും ഒരു ഓയിൽ ലീക്ക്. വാർണിംഗ് ലൈറ്റ് ഒന്നുമില്ല, ഒരു വെള്ളം കണ്ടാൽ മതി, അപ്പഴേ നമ്മളെ എയർ ഫിൽറ്ററിന്റെ സെൻസറിന്റെ മേളിൽ നിന്ന് കാണിക്കും. അതെ, അതിന്റെ കാര്യം കൂടി വിശദമായിട്ട് കാണിച്ചു തരാം. ഇതിപ്പം നിനക്ക് ഇപ്പം സ്വാഭാവികമായിട്ടും ടാറ്റയുടെ മെഗാ എക്സലിനെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ പലരും പറയുന്നുണ്ട്, പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അത് നമുക്ക് ഉപകാരം, ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല, ഓടിയൊരു ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, എത്ര ടണ്ണേജ് വെച്ചാലും ഇവൻ കയറി വരുന്ന കണക്ക് വേറെ വണ്ടി കയറി വരുന്നില്ല. പിന്നെ ഞാൻ വേറെ കാര്യം ചോട്ടെ, ഇതിപ്പം ഈ പറഞ്ഞ കണക്ക് ബാക്ക് കിടന്ന് കറങ്ങിപ്പെടുന്ന സംഭവം ഉണ്ടോ? ലോഡില്ല നമ്മൾ ബാക്ക് ബോഡി വെയിറ്റ് ചെയ്താണ്ട് 500 സബിൻ തന്നെ പണിഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞതല്ല, അളിയന് ഇതൊരിക്കും ആ വിഷയം വന്നിട്ടില്ല. നമ്മള് ഈ ഒരു ബോഡിയുടെ ബാക്കിലത്തെ ബോഡിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു 4-in-1 സെറ്റപ്പ് ആണ് അല്ലേ? അതായത് ഇതിലിപ്പം അവന് വെള്ളത്തിന്റെ കേസ് കൊണ്ടുപോകണം, കന്നുകാലിയെ കൊണ്ടുപോകണം, പിന്നെ ഓട്ടം, പിന്നെ സൗണ്ട് സെറ്റിന്റെ ഓട്ടം ഉണ്ട്, പിന്നെ മറ്റേ ഇത് തടി കൊണ്ടുപോകുമായിരുന്നു, തടി കൊണ്ടുവരുന്നു, എല്ലാത്തിനും പറ്റുന്ന ഒരു ബോഡിയാണ്. നാല് രീതിയിൽ നമുക്ക് ഇളക്കി അസംബ്ലി ആക്കാം, ഹാഫ് ബോഡിയാക്കാം, ഫുൾ ബോഡിയാക്കാം, കവർ ബോഡിയാക്കാം. കമ്പനി കാണിച്ചോട്ടെ, ഇതിന്റെ മൈലേജ് അളിയിൽ എങ്ങനെയാണ് കിട്ടുന്നത്? കമ്പനിയൊക്കെ ഭയങ്കര മൈലേജ് പറയുന്നത്. ഞാൻ കമ്പനി പറയുന്നത് 20-21 ഒക്കെയാണ്. എനിക്ക് ഇത് കിട്ടിയത് 14.9, അതായത് 15 മൈലേജ് എനിക്ക് മാക്സിമം തമിഴ്നാട് ഉടുമ്പ് കിട്ടുന്നുണ്ട്. അതായത് ഹൈവേ അല്ല, തേരിയും കയറ്റം എല്ലാം ഉണ്ട്, പക്ഷേ ഒരു 300-400 കിലോയേ ഉള്ളൂ. അതായത് ഇവർ പറയുന്ന ടോണ്ടാഞ്ച്, അല്ലാതെ നമ്മൾ ടണ്ണേജ് കൂടി ഓടിച്ചാൽ ഒരു 10 15
ഇതിനകത്തൊരു വേരിയേഷൻ വരുന്നുണ്ട്. നമുക്ക് ടണ്ണേജ് കൂടി കഴിഞ്ഞാലും മൈലേജ് കുറയത്തുള്ളൂ, ഡ്രോപ്പ് ആവത്തുള്ളൂ. അല്ലാതെ ടണ്ണേജ് കുറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് കിട്ടുന്നുണ്ട് നമുക്ക്. എനിക്കൊരു ആവറേജ് ഒരു, അതായത് ഇവിടെ തെങ്കാശി പോകുന്നു ഏതാണ്ട് 95 കിലോമീറ്റർ ഉണ്ട്. കണക്കൂട്ടിയിട്ട് വരുമ്പോൾ 1200 രൂപയ്ക്ക് അകത്തുള്ള എണ്ണക്കകത്ത് പോയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ടണ്ണേജ് ഒന്ന് കൂടിയോ ഒരു ബ്ലോക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മൈലേജിന്റെ വിധമങ്ങ് മാറും. ഇതിപ്പം ഏറ്റവും വലിയ പണി കിട്ടിയിട്ടുള്ളത് എന്താണെങ്കിലും എനിക്കിപ്പം പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഓയിലിക്ക്, എഞ്ചിൻ്റെ ഓയിലിക്ക്. പക്ഷേ ഇതൊരു കാര്യമുണ്ട്, ഇത് നമുക്ക് മെഗപ്പെടുത്തി എടുക്കാമായിരുന്നു. ഇവിടെ നമ്മളെ പോപ്പുലർ സർവീസിനകത്താണ് ഇവിടെ കൊല്ലം ജില്ലയിൽ ഇത് പൊളിഞ്ഞു. എനിക്ക് സംസാരത്തിൽ വണ്ടിക്ക് പ്രശ്നമില്ല, നിസ്സാരമായ പ്രശ്നങ്ങൾ അവർ വലുതാക്കി പെരുപ്പിച്ച് നമ്മളെ പറഞ്ഞുവിടുന്ന ഒരു രീതിയാണ് അവിടെ കാണിക്കുന്നത്. അളിയനി, ഈ ഒരു വണ്ടി ശരിക്കും പറഞ്ഞാൽ ലാഭമാണോ നഷ്ടമാണോ? വണ്ടി സംബന്ധിച്ചിടത്തോളം ലാഭമാണ്, അളിയൻ ലാഭമാണ് ഈ വണ്ടി തീർച്ചയായിട്ടും. ഈ പണി വരുമ്പം അത് കൈകാര്യം ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമില്ല. നമുക്ക് പല കാര്യങ്ങളും മേടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു, പുറത്തുകൊണ്ട് പണി എന്നുള്ള ഒരു അവസ്ഥ വരുന്നു. ഷോറൂം നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. വണ്ടിയുടെ വാർണിംഗ് ലൈറ്റ് റിലേറ്റഡ് ആയിട്ട് 3-4 വർഷം കൊണ്ടുപോയായിരുന്നില്ലേ? അതിന് വല്ല തീരുമാനമായോ? ആ തീരുമാനമായി തന്നു. എന്താ പറഞ്ഞു? അത് വണ്ടി ഇറങ്ങി നമ്മൾ ഫസ്റ്റ് വന്ന് ഒരു 2 ദിവസത്തിനകത്ത് വെച്ച് ഈ പിന്നെ ആക്സിഡന്റ് വർക്ക് ചെയ്തില്ലായിരുന്നു. അത് കൊണ്ട് ചെന്നപ്പോൾ എറർ ആയിരുന്നു, അത് ക്ലിയർ ചെയ്ത് തന്നു. വണ്ടി വലിച്ചു കയറുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതേ കമ്പനി ഓയിൽ ലീക്ക്, എവിടുന്ന് വന്നാലും ഓയിൽ ലീക്ക്. ഓയിൽ ലീക്ക് ഇതിൻ്റെ വാൾഡറിൻ്റെ ഭാഗത്തുനിന്നും ക്യാമിൻ്റെ ഓയിൽ സീലും നല്ല രീതിയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലൊക്കെ നമുക്കൊന്ന് കിടക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മെഗാ എക്സലിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളോട് കിടക്കാം. ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളെ ശിവികളെയും പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ അവന് ഈ ഒരു വാഹനം ലാഭകരമാണ്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ എന്തെങ്കിലും രീതിയിലുള്ള വർക്കുകളൊക്കെ വരികയാണെങ്കിൽ ഒരു പക്ഷേ പല വർക്ക്ഷോപ്പുകാരും കൈവെക്കാത്തൊരു സാഹചര്യമാണ്. കാര്യം വെച്ചാൽ ഞങ്ങൾ ഈ ഒരു വണ്ടിയെ വള്ളി വണ്ടി വള്ളി വണ്ടി എന്നൊക്കെ വിളിക്കാറുണ്ട്. കാര്യം വെച്ചാൽ ഒരു വർക്ക് ചെയ്ത് ഇറക്കുമ്പം അടുത്ത വർക്കുമായിട്ട് കസ്റ്റമർ ഉറപ്പായിട്ടും വരും. അതാണ് ഈ ഒരു വണ്ടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ CRD എഞ്ചിൻ, അതായത് ടാറ്റ ഡൈക്കോർ എന്ന് വിളിക്കുന്ന ഈ ഒരു എഞ്ചിൻ്റെ പ്രധാനപ്പെട്ടൊരു പ്രശ്നവും വിശേഷവും അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 800 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഒരു 2 സിലിണ്ടർ ഒരു CRD എഞ്ചിനാണ്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനമാണ്. പക്ഷേ നീളമുള്ളവരെ സംബന്ധിച്ച് ഈ ഒരു ക്യാബിൻ ചെറിയ കുടിസ് ക്യാബിനാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹെഡ്റൂം ഈ ഒരു വാഹനത്തിലുണ്ട്. വലിയൊരു വിൻഡ് ഷീൽഡാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. സൈഡ് ഗ്ലാസ്സുകളൊക്കെ നമ്മൾ എയ്സിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സൈഡ് ഗ്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. എഞ്ചിൻ്റെ ഒരു പ്രത്യേകതയും അത് കണക്ക് തന്നെ ഒരു ഓട്ടിക്കാനുള്ളൊരു സുഖത്തിൻ്റെ ഒരു വ്യത്യാസവും അത് രണ്ടുമാണ് ഈ ഒരു വാഹനത്തിന് എയ്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. പൊതുവേ എയ്സിൻ്റെ ഒരു ഘടനയിൽ തന്നെ വരുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു മെഗാ എക്സൽ എന്ന് പറഞ്ഞാൽ. നല്ല പൊക്കത്തിരുന്ന് യാത്ര ചെയ്യുന്നൊരു ഫീലിംഗ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയലോട്ട് വരുന്നത്. പിന്നെ ഡ്രൈവർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്, അതായത് ഒന്ന് ഒടിഞ്ഞൂത്തിയിരുന്ന് വണ്ടി ഓടിക്കുന്നവർക്ക് നീളമുള്ളവർക്ക് ഫീൽ ചെയ്യും. ഷെഫീഖിന് അതെന്തായാലും വരുന്നില്ല, ഷെഫീഖിന് അല്പം നീളം കുറവാണ്, കനം മാത്രമേ ഉള്ളൂ. അതേസമയം ഈ ഒരു കോ ഡ്രൈവർ സീറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് കുറേ നേരം എഴുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു മൂത്താവധിയൊക്കെ വരും. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയൽ ഇപ്പം ഒരു കൊമേഴ്ഷ്യൽ വണ്ടിയെ സംബന്ധിച്ച് ഇൻറ്റീരിയൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ദീർഘദൂര സർവീസ് ചെയ്യുന്നൊരു വാഹനം എന്നുള്ള രീതിയിലല്ല ശരിക്കും പറഞ്ഞാൽ കമ്പനി ഒരു കൺസെപ്റ്റിലല്ല ഇറക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറിൽ വലിയ രീതിയിലുള്ളൊരു സംഭവമൊന്നും ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ശരാശരി കൊമേഴ്ഷ്യൽ വെഹിക്കിളിന് വേണ്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എയ്സിനേക്കാൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ എന്ന് മാത്രമേ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇതിൻ്റെ ബാക്ക് ലോഡ് ബോഡി നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതായത് ഇതിപ്പം കേസ് കയറ്റാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അത് കണക്ക് തന്നെ ഇവർക്ക് ഇവന് പശുവിനെ കൊണ്ടുവന്ന പരിപാടി ഉണ്ട്, അതിന് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അത് കണക്ക് തന്നെ ഫ്ലാറ്റ് ബോഡി ആക്കാം. ഈ പീസ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഇവിടുത്തെ അകത്ത് ഇഞ്ചസിൽ ഹോളിട്ട് ത്രെഡ് ചെയ്തിട്ട് ബോൾട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പം ഇതിന് വേണമെങ്കിൽ ഫ്ലാറ്റ് ബോഡി ആക്കി സെറ്റ് ചെയ്യാൻ പറ്റും. ഉരുള് തടിയെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഫ്ലാറ്റ് ബോഡി ആക്കും. അത് കണക്ക് തന്നെ ഇതിൻ്റെ മുകളിൽ ക്രോസ് ഇടും. ക്രോസ് ഇട്ടിട്ട് താറപ്പ് വലിച്ച് കെട്ടിയിട്ട് ഒരു കവർ ബോഡി ആയിട്ടും ഈ ഒരു വണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു വണ്ടി തന്നെ അവൻ 4 രീതിയിൽ അവന് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ ലോഡ് കിടക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം പിൻഭാഗം ഗ്രിപ്പ് ഉണ്ട്. അതായത് സാധാരണ ഈ ഒരു വാഹനങ്ങളിൽ കാലിയായിട്ട് ഓടുമ്പോഴത്തേക്ക് ബാക്ക് സ്ലിപ്പാവാറുണ്ട്. അത്തരത്തിലുള്ള വിഷയം ഈ ഒരു വണ്ടിക്ക് വെയിറ്റ് കിടക്കുന്നത് കൊണ്ട് വരുന്നില്ല. പിന്നെ ഈ ഒരു വണ്ടിയുടെ ലോഡ് ബോഡിയുടെ നീളം നോക്കുകയാണെങ്കിൽ 8 അടി നീളവും 5.5 അടി വീതിയുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലോഡ് ബോഡിക്ക് വരുന്നത്. കമ്പനി ഇപ്പം എത്ര കിലോ അല്ലെങ്കിൽ എത്ര ടൺ പറയുന്നു എന്നുള്ളത് നോക്കണ്ട. ഇതിൽ ഓൾമോസ്റ്റ് നമ്മളവിടെ തന്നെ പല വാഹനങ്ങളിലും ഇപ്പോൾ ടാറ്റയുടെ തന്നെ എയ്സിൽ വരെ നല്ല രീതിയിൽ ടണ്ണേജിൽ സാധനം കയറുന്നുണ്ട്. ഈ ഒരു വണ്ടിയിൽ നമുക്ക് നേരിട്ട് അറിയാവുന്നത് ഏകദേശം ഒരു 3 ടണ്ണോളം അല്ലെങ്കിൽ 2.5 ടണ്ണോളമെങ്കിലും മിനിമം ഈ ഒരു വണ്ടിയിൽ പലപ്പോഴും അവൻ ലോഡ് കയറ്റാറുണ്ട്. നമ്മളൊരു ഡ്രൈവർ ക്യാബിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്.
ഏയ്സിനും സൂപ്പർ ഏയ്സിനും ദോസിനും ഒക്കെ വരുന്ന കണക്ക് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഒമിനിക്കൊക്കെ വരുന്ന കണക്ക് തന്നെ നമ്മുടെ ഡ്രൈവർ കോ ഡ്രൈവർ സീറ്റിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഈ ഒരു എഞ്ചിൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ ചൂടൊന്നും കൂടുതലായിട്ട് ഉള്ളിലോട്ട് വരാതിരിക്കാനും അത് കണക്ക് തന്നെ ഇതിൻ്റെ സൗണ്ടൊക്കെ കൂടുതലായിട്ട് വരാതിരിക്കാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കവറിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇവനെ അഴിച്ച് പറക്കി എടുക്കുന്നതും റിപ്പയർ ചെയ്യുന്ന ഇത്തിരി മെനക്കെടുത്താണ്. ഇപ്പോൾ ഞാൻ ഇത് ഇളക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ഇത് ഇളക്കിക്കഴിഞ്ഞാൽ തിരിച്ച് ഇടുന്ന കാര്യം ഇവിടെ എന്നിട്ട് സർക്കസ് കാണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇളക്കി കാണിക്കാൻ പറ്റാത്തത്. ബെൽ ഡ്രൈവാണ് ഈ ഒരു വാഹനത്തിലെ ടൈമിംഗ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ സി ആർ ഡി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ വന്നാൽ ഈ ഒരു വണ്ടി എക്സ്പെൻസീവ് ആണ്, അല്ലാത്ത പക്ഷം വലിയ വിഷയങ്ങളില്ല എന്നുള്ളതാണ്. എയർ ഫിൽറ്റർ വരുന്നതാ ഈ ഒരു ഭാഗത്തായിട്ടാണ്. വെള്ളം കൂടുതലായിട്ട് അടിച്ചേറ്റി ഓട്ടിക്കുകയാണ്. അതായത് മുൻ ടയറിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം അടിച്ചേറ്റി ഓട്ടിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ വന്ന് അടിച്ചിട്ട് എയറിൻ്റെ കൂടെ വെള്ളം വലിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അത് കണക്ക് തന്നെ ഇതിൻ്റെ MAF സെൻസർ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇത് കൂടുതലും വിഷയങ്ങളായിട്ട് വണ്ടി വരാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ MAF സെൻസറിൻ്റെ ഇഷ്യൂസൊക്കെ വന്നിട്ട്, അതായത് വെള്ളവും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് അടിച്ച് വന്നിട്ട് ഏതെങ്കിലും ഒരു തുള്ളി വെള്ളമാകത്ത് എന്തെങ്കിലും സീനായാൽ ഇത് കണക്ക് വണ്ടികൾ നമുക്ക് വരാറുണ്ട് ഈ ഒരു MAF സെൻസറിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ പലപ്പോഴും കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് ദാണ്ടെ ഈ ഒരു ആക്സിലേറ്റർ പെഡൽ പൊസിഷൻ സെൻസർ ഉണ്ടല്ലോ, ഇതിൻ്റെ വിഷയം. ഇത് നമ്മൾ ഉൾഭാഗം വൃത്തിയായിട്ട് സൂക്ഷിക്കാതിരിക്കുക, നനവോടുകൂടി വണ്ടിയുടെ ആക്സിലേറ്റർ ഉപയോഗിക്കുക, അതെല്ലാം എന്നുണ്ടെങ്കിൽ കഴിവും ഭാഗത്തോട്ട് വെള്ളം അടിച്ച് കയറ്റുക, അങ്ങനത്തെ കേസിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു സാധനം കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നുണ്ട്. മോസ്റ്റ്ലി ഒരുപാട് വണ്ടിക്ക് ഈ ഒരു വിഷയമായിട്ട് വന്ന് കണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി കേസും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് കണക്ക് തന്നെ ഇതിന് രണ്ട് ഫിൽറ്റർ ഉണ്ട്, നമ്മളുടെ മാക്സിമോയ്ക്കൊക്കെ സമാനമായിട്ടുള്ള ഒരു ഫിൽറ്ററും അത് കണക്ക് തന്നെ അല്ലാതെ ഒരു സെക്കൻഡറി ഫിൽറ്ററും കൂടെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. സോളിഡ് ആക്സൽ ടൈപ്പ് സസ്പെൻഷനാണ് വരുന്നത്. അത് കണക്ക് തന്നെ ലീ സ്പ്രിംഗ് ആണ് മുൻഭാഗത്ത് വരുന്നത്. ഈ ഒരു വാഹനം റിയൽ വീൽ ഡ്രൈവ് ആണ്. അത് കണക്ക് ബാക്കിലാണ് ഇതിൻ്റെ ഹൗസിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. പിൻഭാഗത്ത് വരുന്നതും ഇത് കണക്ക് തന്നെ ലീഫ് ടൈപ്പ് സസ്പെൻഷനാണ്. ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്, ചീത്തയാണോ എന്ന് ചോദിച്ചാൽ പണി തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവൻ നമ്മളെ പോക്കറ്റ് കാലിയാക്കും. അതാണ് ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വാഹനം യൂസ്ഡ് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വണ്ടിയുടെ മുൻ ഓണർ എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്, എഞ്ചിൻ സൈഡ് എങ്ങനെയാണ്, പലപ്പോഴും ഇതിൻ്റെയൊക്കെ എഞ്ചിൻ സൈഡൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പം തന്നെ നിങ്ങളെ കാണിക്കാൻ പറ്റാത്ത വെച്ചാലും ഇതെല്ലാം വലിച്ചിളക്കണം. അതാണൊരു പ്രശ്നം. അപ്പം ഇളക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ചുമ്മാ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് പോകുമ്പോഴത്തേക്ക് ഷെഫീക്ക് പറഞ്ഞ പോലെ വണ്ടി നൈസായിരിക്കും ഓടിക്കാനായിട്ട്. പക്ഷേ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം മെഗാ എക്സൽ ആയിക്കോട്ടെ, മെഗാ ആയിക്കോട്ടെ, ഈ ഒരു ഡൈകോർ ടു സിലിണ്ടർ എഞ്ചിൻ വരുന്ന ഏതൊരു വാഹനമാണെങ്കിലും നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നല്ല രീതിയിൽ ചിന്തിച്ച് വണ്ടിയുടെ കണ്ടീഷൻ നോക്കിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.